അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, സമസ്തയുടെ ബഹുമാനികളായ പ്രവർത്തകന്മാരെ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന തസവുഫ് പഠന ക്ലാസ്, അതിൻ്റെ 32-ാമത് ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് തആല നാഫിയായ ഇൽമ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. പൊന്നാനി വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഹാനുഭാവിൻ്റെ ദറജ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ് തുടരുകയാണ്. ലതുൽഹിറന്ന ഫളീലതൻ കൈ തുഅതഖദ് ലാ തുബ്രിസന്ന ലയുൻകിറൂക റദായില. ലാ തുൽഹിറന്ന, നിശ്ചയം നീ പ്രത്യക്ഷമാക്കരുത്. ഫളീലതൻ, ഫളീലത്തിനെ, ഫളീലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ആരാധനകളെ, നീ പ്രത്യക്ഷമാക്കരുത്. കൈ തൊഴുത്തക്കഥ, നീ കരുതപ്പെടാൻ വേണ്ടി. ലാ തുബിരിസന്ന, നിശ്ചയം നീ വെളിവാക്കരുത്. ലിയുൻകിറൂക, നിന്നെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടി. റദാ ഇല, നീചതകളെ. ലതുൽഹിറന്ന ഫളീലതൻ കൈ തുഅതഖദ് ലതുബ്രിസന്ന ലയുൻകിറൂക റദാ ഇല. നീ ഒരു ആരാധകനായി ജനങ്ങൾ നിന്നെ കരുതുവാൻ വേണ്ടി നിന്റെ ആരാധനയും അവർ നിന്നെ വെറുക്കാൻ വേണ്ടി നിന്റെ നീചതകളെയും നീ പരസ്യമാക്കരുത്. മഹാനായ പൊന്നാനി വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മുസന്നിഫ് അവർകൾ വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്, ഒരു കാര്യമാണ് ഈ ബൈത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാധനയെ പ്രത്യക്ഷമാക്കൽ കൊണ്ട് വിവരമില്ലാത്ത ആളുകൾ ഗുണകരമായ കാര്യം കൊള്ള പ്രേരിതമാവലിനെയും അവർ നിന്നോട് തുടരലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ വിരോധം ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആരാധനയെ പ്രത്യക്ഷമാക്കൽ കൊണ്ട് വിവരമില്ലാത്തവർ ഗുണകരമായ കാര്യം കൊള്ള പ്രേരിതമാവലിനെയും ആ വിവരമില്ലാത്ത സാധാരണക്കാർ നിന്നോട് തുടരലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ വിരോധമില്ല. അതായത് ആരാധനയെ പ്രത്യക്ഷമാക്കാൻ പാടില്ല എന്നല്ലേ, റിയാ വരാതെ കൊണ്ടുപോകണം ഇബാദത്തുകളെ.
പക്ഷെ ചില സന്ദർഭത്തിൽ ആരാധനയെ പ്രത്യക്ഷമാക്കാം. എപ്പോൾ? വിവരമില്ലാത്ത ആളുകൾ നീ ചെയ്യുന്ന ഇബാദത്തുകൾ പരസ്യമാകുമ്പോൾ അവർ നിന്നെ തുടരും, ആ ഇബാദത്തിൽ തുടരും. ഇപ്പോൾ നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ സൂറത്തുൽ ബഖറയുടെ 274-ാമത്തെ ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണിത്. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യുൻഫിഖൂന അംവാലഹും, അവർ അവരുടെ സമ്പത്ത് ചെലവഴിക്കും. എങ്ങനെ? ബില്ലൈലി വന്നഹാരി, രാപ്പകൽ അന്തരമന്യേ, സിറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും. അപ്പോ രാപ്പകൽ അന്തരമന്യേ, രഹസ്യമായും പരസ്യമായും സ്വന്തം ധനം ചെലവ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, അത്തരക്കാർക്കുണ്ട് ഫലഹും അജുറുഹും ഇന്ദ റബ്ബിഹിം, അത്തരക്കാർക്ക് തങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഭയപ്പാടോ ദുഃഖമോ അവർക്കുണ്ടാവുകയില്ല. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ദാനധർമ്മം ചെയ്യുക, പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ, രഹസ്യമായോ പരസ്യമായോ ഒക്കെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പരസ്യമായും ദാനം ചെയ്യാം, പരസ്യമായും ദാനം ചെയ്യാം. എപ്പോൾ? അതാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ വലിയൊരു ആശയമാണ് നമുക്ക് തുറന്നിട്ട് തന്നിട്ടുള്ളത്. അള്ളാഹു നാഫിയായ ഇൽമ നൽകട്ടെ. എപ്പോഴാണ് സിറൻ വ അലാനിയത്തൻ, ഈ അലാനിയത്തെപ്പോഴാ? പരസ്യമായി ദാനം ചെയ്യൽ, അവർക്കും കൂലിയുണ്ട്. രഹസ്യമായിട്ട്, അതായത് വലത് കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ നൽകുന്നവർക്കും കൂലിയുണ്ട്. വ അലാനിയത്തൻ അല്ല. സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വാഴ്ന്നു പറഞ്ഞപ്പോ പറഞ്ഞു, പള്ളിക്ക് കൊടുക്കീൻ, മദ്രസക്ക് കൊടുക്കീൻ. ആരാ 100,000 തരാൻ താല്പര്യമുള്ളവർ? ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ 100,000 തരാം എന്ന് പറഞ്ഞു. വേറെ ഒരാൾ രഹസ്യമായി കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് ചെവിട്ടിൽ പറഞ്ഞു, ഞാൻ 100,000 തരാം. ഉസ്താദിനോട് പറയും, ആളെ പേര് പറയണ്ട. ഇവിടെ 274-ാമത്തെ അൽബക്ര സൂറയിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പേരൊന്നും പറയണ്ട, ഞാനും 100,000 തരാമെന്ന് രഹസ്യമാക്കിയവനും ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ ഉയർത്തി ഞാൻ 100,000 ഉസ്താദെ എന്ന് പറഞ്ഞ് പരസ്യമാക്കിയവനും ഒരേ പ്രതിഫലമാണുള്ളത്. എപ്പോൾ? ആ പരസ്യപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാ? കൂലിയുള്ളതാവുക, മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകാൻ സഹായകമാണ് അത്തരം ദാനധർമ്മങ്ങൾ പരസ്യമാക്കൽ എങ്കിൽ പരസ്യമാക്കണം. എന്നാൽ ഒരിക്കലും ആ പരസ്യമാക്കൽ കൊണ്ട് ലോകമാന്യതയോ റിയാ മറ്റെന്തെങ്കിലും ദൂഷ്യമോ വരുമെങ്കിലോ അപ്പരഹസ്യമാക്കണം. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്,
നിയ്യത്തുകൾക്കനുസരിതമായിട്ടാണ് അള്ളാഹു കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നിയ്യത്തുകൾക്കനുസൃതമായിട്ടാണ്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണിത്. അതാണ് പറയുന്നത്, ലാ തുളിഹിറന്ന ഫളീലതൻ കൈ തുഅതഖദ് ലാ തുബ്രിസന്ന ലയുൻകിറൂക റദാ ഇലാ. കണ്ടോ, ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ പരസ്യമാക്കൽ രഹസ്യമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരാൾ തുടങ്ങിക്കൊടുത്താൽ നമ്മുടെ നാട്ടിലെ പള്ളി കൊണ്ട് കയറും. തുടങ്ങിക്കൊടുക്കാൻ ഒരാളെ വേണ്ടു. ഞാൻ 100,000 എന്ന് ഒരാൾ പരസ്യമായിട്ട് പറഞ്ഞാൽ പിന്നെ മറ്റവരും പറയും ഞാനും 100,000, ഇവരും പറയും ഞാനും 100,000. അങ്ങനെ ഒരാൾ തുടങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിലോ ഉദ്ദേശം നടക്കൂല. ആ ഘട്ടം വരുമ്പോൾ, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ തുടങ്ങിക്കൊടുത്താൽ നമ്മളെ കാര്യം നടക്കുമെന്നുണ്ടായാൽ ദീനിന്റെ ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിക്കൊടുക്കുക. ഞാൻ 100,000 എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഉസ്താദ് ദുആ ചെയ്ത് പിന്നെ നോക്കുമ്പോൾ മാല പോലെ, എന്നാ ഞാനും 100,000, എന്നാ ഞാൻ 50,000, ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ പരസ്യമാക്കൽ രഹസ്യമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പക്ഷേ എല്ലാവരും നിയ്യത്ത് നന്നാക്കണം. ഇതേ പ്രകാരമാണ് പഠിക്കുക, പഠിപ്പിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, ഇസ്ലാമിന് വേണ്ടി പോരാടുക എന്നിത്യാദി പരസ്യമായി കൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളിൽ ലോകമാന്യം വരുമെന്ന് കണ്ടാൽ ഉപേക്ഷിക്കേണ്ടതും ഇല്ല. കണ്ടോ, പഠിക്കുക, പഠിപ്പിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, ഇസ്ലാമിന് വേണ്ടി പോരാടുക, ഇതൊക്കെ പരസ്യമായി കൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അപ്പോ ഔ ഞാനിതൊക്കെ ചെയ്താപ്പോ ലോകമാന്യം വരും, ഹജ്ജിനൊക്കെ പോയി വന്നാൽ പിന്നെ ആളുകൾ ഹാജീനെ വിളിക്കും, അതുകൊണ്ട് ഹജ്ജിനാണ് പോണില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. ഞാൻ ഹജ്ജിന് പോയി തിരിച്ചു വന്നാൽ ആളുകൾ എന്നെ ഹാജേ 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 എന്ന് വിളിക്കുമല്ലോ. അപ്പൊ ഞാൻ ചെയ്ത ഇബാദത്ത് എനിക്ക് ഒരു ആനന്ദം തോന്നും, ഒരു സുഖിപ്പിക്കലാണല്ലോ ആളുകൾക്കിടയിൽ. ആ ആചാര ഇങ്ങോട്ട് വരും, ആചാര അങ്ങോട്ട് പോകി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ലോകമാന്യം വരും, അതുകൊണ്ട് ഞാൻ ഇനി ഹജ്ജിന് പോണില്ല എന്ന് കരുതരുത്. അങ്ങനെ ലോകമാന്യം വരുമെന്ന് കണ്ടാൽ ഇപ്പറഞ്ഞ ഇബാദത്തുകളൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷേ ലോകമാന്യത്തെ തൊട്ട് രക്ഷപ്പെടുന്നതിൽ പരിശ്രമിച്ചുകൊണ്ടും അള്ളാഹുവിനോട് സഹായത്തിന് അപേക്ഷിച്ചുകൊണ്ടും അതെല്ലാം പ്രവർത്തിക്കൽ അനിവാര്യമാണ്. ഇപ്രകാരം ദോഷങ്ങളെ അവൻ പ്രത്യക്ഷമാക്കുകയും അരുത്. കാരണം ദോഷങ്ങളെ മറച്ചുവെക്കൽ കൊണ്ട് അള്ളാഹുവിന് സന്തോഷമുണ്ട്. ദോഷങ്ങളാണ് ചെയ്യുന്നത്, അതിങ്ങനെ പറഞ്ഞറക്കരുത്. പരിശുദ്ധമായ ഷഹ്റു റമളാനിന്റെ പകലിൽ പരസ്യമായി ദോഷങ്ങൾ ചെയ്യുക. ചായക്കടയിൽ പരസ്യമായിട്ട് തോർത്തുമുണ്ട് തലയിലിട്ടിട്ടൊന്നും അല്ലാതെ തന്നെയാണ് കയറുക. ദോഷങ്ങളെ പരസ്യമാക്കരുത്. ദോഷങ്ങളെ മറച്ചുവെക്കൽ കൊണ്ട് അള്ളാഹുവിന് സന്തോഷമുണ്ടത്രേ, പ്രത്യക്ഷമാക്കൽ കൊണ്ട് അള്ളാഹുവിന് വെറുപ്പുമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരട്ടെ. പ്രത്യക്ഷമാക്കൽ കൊണ്ട് അള്ളാഹുവിന് വെറുപ്പുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ എത്രയാണ്! കാരുണ്യവാനാണ് അവൻ. അള്ളാഹു അവന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യക്ഷമാക്കൽ കൊണ്ട് അവന് അപമാനം സംഭവിച്ചാൽ, അതായത് ദോഷങ്ങൾ ചെയ്തു എന്നിട്ടത് പ്രത്യക്ഷമാക്കി, പരസ്യമായിട്ട് കൂട്ടുകാരന്മാരോട് പറഞ്ഞു എടാ ഞാൻ ഇന്നാലിന്ന പെൺകുട്ടിയെ ലൈനാക്കിയിട്ടുണ്ട്, പിന്നെ ഇന്നാലിന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ടൂറ് പോയിട്ടുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, ലഹരി ഉപയോഗം ഏതോ ആവട്ടെ, അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാക്കട്ടെ, നമ്മളെയും കാക്കട്ടെ. ദോഷങ്ങളെ പ്രത്യക്ഷമാക്കൽ കൊണ്ട് അവന് അപമാനം സംഭവിച്ചാൽ അവന് പിന്നീടെങ്കിലും
അത് മനക്ലേശം സൃഷ്ടിക്കും. അങ്ങനെ അവന് മനക്ലേശം നേരിട്ടാൽ അത് അള്ളാഹുവിന് ആരാധിക്കലിനെയും വിട്ട് അവനെ ചിലപ്പോൾ വ്യതിചലിപ്പിച്ചേക്കാം. അതുകൊണ്ട് ദോഷങ്ങളെ മറച്ചുവെക്കൽ അനിവാര്യമാണ്. നീ ഒരു ആരാധകനായി ജനങ്ങൾ നിന്നെ കരുതാൻ വേണ്ടി നിന്റെ ആരാധനയും അവർ നിന്നെ വെറുക്കാൻ വേണ്ടി നിന്റെ നീചതകളെയും നീ പരസ്യമാക്കരുത്. അല്ലാഹു നാഫിയായ ഇൽമു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. മഹാനായ പൊന്നാനി വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്ന എഴുതിവെച്ച ഈ വസീയത്തുകളൊക്കെയും നടപ്പിലാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഇതിൻ്റെ അഡ്മിൻ പാനൽ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇത് കേൾക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഇത് കേൾക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട് നിന്നൊക്കെ മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.